മലയാള മാധ്യമങ്ങളിൽ കൂടുമാറ്റം തുടരുകയാണ്. ഇപ്പോഴത്തെ ഏഷ്യ ന്യൂസിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനം എം ജി രാധാകൃഷ്ണൻ രാജിവെച്ചിരിക്കുകയാണ്. സിന്ധു സൂര്യകുമാറാണ് പുതിയ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നാണ് ലഭിക്കുന്ന സൂചന. ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ആയിട്ടില്ലെങ്കിലും ഏഷ്യാനെറ്റിൽ നിന്നുള്ള വിവരങ്ങൾ അങ്ങനെ തന്നെയാണ്. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന മാറ്റം ഏഷ്യാനെറ്റ് ന്യൂസിൽ സംഭവിച്ചിട്ടുണ്ട്. മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ച എഡിറ്റർ മനോജ് കെ ദാസ് ഏഷ്യാനെറ്റിന്റെ ഗ്രൂപ്പ് എഡിറ്ററായി ചുമതലയേൽക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സി പി എം സൈദ്ധാന്തികനായിരുന്ന പി ഗോവിന്ദൻ പിള്ളയുടെ മകനാണ് രാധാകൃഷ്ണൻ. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാര്യ സഹോദരനും. അങ്ങനെ ഇടതുബന്ധങ്ങൾ ഏറെയുള്ള രാധാകൃഷ്ണനാണ് ഏഷ്യാനെറ്റിൽ നിന്നും രാജിവെക്കുന്നത്. മാതൃഭൂമിയിലൂടെയാണ് രാധാകൃഷ്ണൻ പത്രപ്രവർത്തനം തുടങ്ങുന്നത്. പിന്നീട് ഇന്ത്യ ടുഡേയിലേക്ക് മാറി. ടി എൻ ഗോപകുമാറിന്റെ മരണശേഷം ഏഷ്യാനെറ്റിന്റെ എഡിറ്ററായി. ടി എൻ ഗോപകുമാറുമായുള്ള അടുപ്പമാണ് ഏഷ്യാ ന്യൂസിലേക്ക് രാധാകൃഷ്ണനെ അടുപ്പിച്ചത്. തന്റെ പിൻഗാമി എന്ന പോലെ രാധാകൃഷ്ണനെ അവതരിപ്പിക്കുകയായിരുന്നു ടി എൻ ജി. ബംഗാളിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട ചാനൽ ലീഗിയുടെ പരാമർശങ്ങളും എഡിറ്ററെയാണ് ബാധിച്ചത്. ഇതിന് പിന്നാലെ റിപ്പോർട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് കാലത്തെ ഇടപെടലിന് അയച്ച ഇമെയിലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പുറത്തുവിട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അടുപ്പവും ചർച്ചയായി. ഇതിനിടെയാണ് കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടന എത്തുന്നത്. പ്രധാനമന്ത്രി മോദി രാജീവ് ചന്ദ്രശേഖരനെ വിശ്വാസത്തിലെടുത്തു. മാതൃഭൂമി എഡിറ്റർ സ്ഥാനത്ത് നിന്നുള്ള മനോജ് കെ ദാസിന്റെ രാജിയും തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. രാജീവ് ചന്ദ്രശേഖറുമായി അടുത്ത ബന്ധമുള്ള മനോജ് കെ ദാസ് ഏഷ്യ ന്യൂസിൽ എത്തുമെന്ന് നേരത്തെ തന്നെ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ചയോടെ മനോജ് കെ ദാസ് ഏഷ്യ ന്യൂസിൽ ചുമതല ഏൽക്കുമെന്നാണ് സൂചന. ഇത് മനസ്സിലാക്കിയാണ് എം ജി രാധാകൃഷ്ണന്റെ രാജി എന്നും സൂചനകളുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഏഷ്യ ന്യൂസിന്റെ ഗ്രൂപ്പ് എഡിറ്ററായി മനോജ് കെ ദാസ് ചുമതലയേറ്റേക്കും. അതിനുശേഷം ചാനലിൽ അടിമുടി മാറ്റങ്ങൾ വരുമെന്നാണ് ലഭിക്കുന്ന സൂചന. എന്നാൽ ഈ കൂടുമാറ്റത്തിന് പിന്നിൽ ബി ജെ പി ആണെന്ന തരത്തിൽ പല വ്യാജ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ സിന്ധു സൂര്യകുമാറിന് സ്ഥാനക്കയറ്റം നൽകിയത് ഈ വാദങ്ങളെല്ലാം പൊളിച്ചെടുക്കുകയാണ്. എന്തായാലും മലയാള മാധ്യമ രംഗത്തെ ഈ കൂടുമാറ്റങ്ങൾ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറെ ചർച്ചയായിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.